ബയോളജി ആണ് നമ്മൾ എടുക്കുന്നത്. ബയോളജി തേർഡ് ചാപ്റ്റർ ലഘു പോഷകങ്ങൾ കോശങ്ങളിലേക്ക്, സിമ്പിൾ ന്യൂട്രീഷ്യൻസ് ടു സെൽസ് ആണ് നമ്മൾ എടുത്തിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ട വന്നു. നമ്മൾ ആ ഭാഗം അവസാനിപ്പിച്ചപ്പോഴേക്കും കറണ്ടിന്റെ ഒരു പ്രോബ്ലം വന്നുകൊണ്ടാണ് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടി വന്നത്. അതുകൊണ്ട് അതും കൂടി നമുക്കൊന്നുകൂടി പറയണം. നമ്മൾ ബ്ലഡ് പ്രഷറിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഇവിടെ 120/80 അല്ലെ, 120/80 ആണ്. വെച്ചാൽ 120 ആണ് കൂടുതൽ എന്ന് പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഹൈപ്പോ ടെൻഷനും. 80 എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഹൈപ്പോ ടെൻഷൻ ആണെന്ന് പറഞ്ഞിരുന്നു അല്ലെ. എന്നിട്ട് നമ്മൾ പറഞ്ഞത് ഇത് രണ്ടും മാറ്റിയില്ലെങ്കിൽ, ഇതിന് ഈ അസുഖം നമ്മൾ എന്താണ് അതിനെ റെഗുലേറ്റ് ചെയ്തില്ലെങ്കിൽ, ഈ ഹൈപ്പോ ടെൻഷനും ഹൈപ്പർ ടെൻഷനും റെഗുലേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് വരും എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷാഘാതം അല്ലെങ്കിൽ ഹൃദയാഘാതം നമുക്ക് സംഭവിക്കുമെന്ന് നമ്മൾ പറയുന്നു. അവസാനിപ്പിക്കാൻ കുറച്ച് പറ്റിയില്ല, അതുകൊണ്ടാണ് അത് വീണ്ടും ഒന്ന് പറഞ്ഞത് കേട്ടോ. ഹൈപ്പർ ടെൻഷനും ഹൈപ്പോ ടെൻഷനും ഒക്കെ പറഞ്ഞിരുന്നു. ഈ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ 120നേക്കാൾ കൂടുതലാണ്, 80നേക്കാൾ കുറഞ്ഞാൽ ഹൈപ്പോ ടെൻഷൻ. ഇത് രണ്ടും എന്തിലേക്ക് വഴിതെളിക്കാം? നമ്മളത് പരിഹരിച്ചില്ലെങ്കിൽ അത് പക്ഷാഘാതത്തിലേക്ക് അല്ലെങ്കിൽ ഹൃദയാഘാതത്തിലേക്ക് നമുക്ക് വഴിതെളിക്കാം. അപ്പൊ അടുത്ത ടോപ്പിക്ക് നമുക്ക് തുടങ്ങാം. രക്തത്തിൽ നിന്ന് കോശത്തിലേക്കാണ്, രക്തത്തിൽ നിന്ന് കോശ, ഫ്രം ബ്ലഡ് ടു ദ സെൽ ആണ് പറയുന്നത്. ശരീരത്തിന്റെ നമ്മൾ എന്താണ്, ഹൗ ദ ബ്ലഡ് റീച്ചസ് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി, ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിലേക്ക് നമ്മളിപ്പോ എത്തി ബ്ലഡ് അല്ലെ. പക്ഷേ അവിടെ എത്തുന്ന ബ്ലഡിന് ഹൗ ഡു ദ സെൽസ് ഗെറ്റ്, ബ്ലഡ് അവിടെ എത്തി, ബ്ലഡിൽ ന്യൂട്രീഷ്യൻസ് ഉണ്ട്, പക്ഷെ ഈ ബ്ലഡിൽ നിന്ന് ന്യൂട്രീഷ്യൻസ് എങ്ങനെയാണ് സെല്ല് വലിച്ചെടുക്കുക, അതാണ് നമ്മൾ ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ രക്തത്തിൽ നിന്ന് കോശത്തിലേക്ക് രക്തം, രക്തം ഇവിടെ എത്തിക്കഴിഞ്ഞു, പക്ഷെ അവിടെ നിന്ന് ന്യൂട്രീഷ്യൻസ് എങ്ങനെയാണ്, ഈ പോഷകങ്ങൾ എങ്ങനെയാണ് കോശങ്ങൾക്ക് കിട്ടുക, അതാണ് നമ്മൾ അടുത്ത ക്ലാസ്സില് ഇവിടെ അടുത്ത ടോപ്പിക്കിൽ ഇവിടെ പറയുന്നത്. അതിനു മുൻപ് നമ്മളിവിടെ പറഞ്ഞു, ഇവിടെ ഒരു ഭാഗമുണ്ട്, ദ ആർമറി ഓഫ് ദ ഹ്യൂമൻ ബോഡി, ശരീരത്തിന്റെ പ്രതിരോധ പുര എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു നമ്മുടെ രാജ്യത്തിനെ രക്ഷിക്കാനായിട്ട് എപ്പോഴും നമ്മുടെ രാജ്യത്തിൽ എന്തുണ്ടാവും, ഒരു ആയുധപുര അല്ലെ, ഒരു മിലിറ്ററി ക്യാമ്പ് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഓർഗൻ കൺസിഡർ ചെയ്യുന്നുണ്ടാവും, ആസ് എൻ ആർമറി അല്ലെങ്കിൽ മിലിറ്ററി ക്യാമ്പ് ഒക്കെ പറഞ്ഞ അല്ലേ, എല്ലായിടത്തും ഉണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും, ശരീരവും ശരീരത്തിന്റെ ഒരു മിലിറ്ററി ക്യാമ്പ് ഉണ്ട് എന്ന്, ഒരു ആയുധപുരയുണ്ട്, നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ പുര അല്ലെങ്കിൽ ആയുധപുര എന്നൊക്കെ പറയുന്ന ഒരു അവയവം ഇതാണ് എന്ന്, അതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഒന്ന് പറയുന്നത്. അതൊന്ന് മനസ്സിലാക്കി വെക്കാനാണ് കേട്ടോ, ചിലപ്പോൾ വരാം, പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്, ആർമറി ഓർ ദ മിലിറ്ററി ക്യാമ്പ് ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞാൽ ഈ പാർട്ട് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. സ്പ്ലീൻ ആണ് മലയാളത്തിൽ സ്പ്ലീൻ തന്നെയാണ്, പക്ഷെ അതിന് വേറൊരു പേരും കൂടി ഉണ്ട്, പ്ലീഹ എന്നുള്ള പേരും കൂടി ഉണ്ട് കേട്ടോ. ആ സ്പ്ലീൻ അല്ലെങ്കിൽ പ്ലീഹ എന്ന ഒരു ആയുധമാണ് ഇവിടെ ഉള്ളത്, നമുക്ക് ഒരു ഉപകരണമാണ്. ഇനി അതിനെ കുറിച്ച് പറയാം. അബൌട്ട് 4 inches ഓഫ് സൈസ്, എത്ര ഇഞ്ച് സൈസ് ഉണ്ട്, 4 inch വലിപ്പുണ്ട്. പിന്നെ അതിനെ കുറിച്ച് എന്താ, അതിന്റെ കളർ പറഞ്ഞത് പെർപ്പിൾ ആയിട്ടുള്ള കളറാണ് എന്ന്, 4 inch നീളം, പെർപ്പിൾ കളറാണ്. അബൌട്ട് 200 grams ഇൻ വെയിറ്റ്, വെയിറ്റ് എത്രയാണ്, 200 grams ആണെന്ന്. ഏകദേശം 4 inch വലിപ്പം, പെർപ്പിൾ നിറമാണ്, 200 grams തൂക്കം വരുന്ന, ഉദരാശയത്തിന്റെ മുകൾ ഭാഗത്ത്, ആമാശയത്തിന്റെ ഇടതുഭാഗത്ത് ആയിട്ടാണ് അതിന്റെ സ്ഥാനം. ഉദരാശയത്തിന്റെ മുകൾ ഭാഗത്ത്, ആമാശയത്തിന്റെ ഇടതുവശത്തായിട്ടാണ്. 4 inches ഓഫ് സൈസ്, പെർപ്പിൾ ഇൻ കളർ ആണ്. അബൌട്ട് 200 grams ഓഫ് വെയിറ്റ് ആണ്. ലൊക്കേറ്റഡ്, ഇനി അത് എവിടെ ലൊക്കേറ്റ് ചെയ്യണേ നോക്കാം. അബൌട്ട് ദ എബ്ഡോമൻ, എബ്ഡോമൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റൊമക്, ആമാശയം. ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ സ്റ്റൊമക്, സ്റ്റൊമക്കിന്റെ ലെഫ്റ്റ് സൈഡില്, ആമാശയത്തിന്റെ ഇടത്ത് ഭാഗത്താണ് അതിന്റെ സ്ഥാനം. ഉദരാശയത്തിന്റെ മുകളില്, എബ്ഡോമിന്റെ മുകളിലായിട്ട്, ലെഫ്റ്റ് സൈഡിൽ സ്റ്റൊമക്കിന്റെ. ദ ലാർജസ്റ്റ് ഓർഗൻ ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം കോൾ സ്പ്ലീൻ. ആ ഇമ്മ്യൂൺ സിസ്റ്റം, പ്രതിരോധത്തിന്, നമ്മുടെ ശരീരത്തിൽ നമ്മൾ പറഞ്ഞു ഏറ്റവും പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവമാണ് സ്പ്ലീൻ എന്ന് പറയുന്ന സ്പ്ലീഹ കിട്ടിയോ. ഇതാണ് നമുക്കിവിടെ പറയുന്നത്, ഇത് മാത്രം നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. നെയിം സ്പ്ലീൻ, സ്പ്ലീൻ ലാർജസ്റ്റ് ഓർഗൻ ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം, അത് പഠിക്കുക എല്ലാവരും. ലാർജസ്റ്റ് ഓർഗൻ ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ഏതാണെന്ന് പഠിക്കണം കിട്ടി. ഇനി അടുത്ത് നമുക്ക് വരുന്നത്
ഇതിന്റെ ലാസ്റ്റ് പാർട്ടിൽ ഇത് നോക്കിയാൽ മതി. ദ സ്മോൾ ഓർഗൻ ഇസ് കൺസിഡേർഡ് ആസ് ദ ആർമറി ഓഫ് മിലിറ്ററി ക്യാമ്പ് ടുഡേ. ആർമറി ഓഫ് മിലിറ്ററി ക്യാമ്പ് ആണ് അത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ ഇവിടെ നിന്ന് തുടങ്ങി പഠിക്കാനുള്ളതാണ് കേട്ടോ. ഇത് വെറുതെ ഒന്ന് മനസ്സിലാക്കി വെക്കാനാണ് നമ്മൾ പറഞ്ഞത്. വെൻ ദ ബ്ലഡ് ഫ്ലോസ് ത്രൂ ദ കാപ്പിലറീസ്, അങ്ങനെ രക്തലോമിയിലൂടെ രക്തം ഒഴുകിക്കഴിഞ്ഞാൽ ഈ ലോമികളുടെ ചെറു സുഷിരങ്ങളിൽ കൂടെ രക്തത്തിന്റെ ദ്രാവക ഭാഗം കോശാന്തര സ്ഥലത്തേക്ക് ഊരി ഊരി ഇറങ്ങും. ചെറിയ ചെറിയ ദ്വാരങ്ങളുണ്ടെന്ന് നമ്മൾ പഠിച്ചില്ലേ, മുൻപ് പഠിച്ചതാണ്. ആ ദ്വാരത്തിൽ കൂടെ ഉള്ളിലേക്ക് ഇറങ്ങും. കോശാന്തര സ്ഥലത്ത് രൂപപ്പെടുന്ന ഈ ദ്രാവകത്തിനെയാണ് ടിഷ്യു ദ്രവ്യം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ടിഷ്യു ദ്രവ്യം അത് പഠിക്കണം. ഇതിൽ അരുണ രക്താണുക്കളും വലിയ പ്രോട്ടീൻ തന്മാത്രകളും പ്ലേറ്റ്ലേറ്റുകളും ഒന്നും അതിലില്ല. ടിഷ്യു ദ്രവ്യം കോശങ്ങളും തമ്മിലാണ് അവിടെ പദാർത്ഥ വിനിമയം. ടിഷ്യു ദ്രവ്യം കോശങ്ങളും, അല്ലാതെ റെഡ് ബ്ലഡ് സെൽസ് ഒന്നും ഇല്ല എന്ന്, പ്ലേറ്റ്ലേറ്റ്സും ഇല്ല, അരുണ രക്താണുക്കളും ഇല്ല എന്ന്. അപ്പൊ വെൻ ദ ബ്ലഡ് ഫ്ലോസ് ത്രൂ ദ കാപ്പിലറീസ്, കാപ്പിലറീസിൽ കൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അവിടെ ദ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ഊസസ് ഇൻ ടു ദ ഇന്റർസെല്ലുലർ സ്പേസസ്. ഊസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, അതിങ്ങനെ അതിന്റെ കോശത്തിന്റെ ഉള്ളിലേക്ക് അത് ഊറി ഊറി വരുമെന്ന്, ഊറി ഇങ്ങോട്ട് ഇറങ്ങുമെന്ന്. ത്രൂ ദ മൈന്യൂട്ട് പോർസ് ഓഫ് ദ കാപ്പിലറി വാൾ, കാപ്പിലറി വാൾസിന്റെ മൈന്യൂട്ട് ആയിട്ടുള്ള ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള അതിസൂക്ഷ്മമായിട്ടുള്ള ആ ദ്വാരത്തിൽ കൂടെ പുറത്തേക്ക് ഇങ്ങോട്ട് വരുമെന്ന്. ദിസ് ഫ്ലൂയിഡ് ഫോംഡ് ദ ഇന്റർസെല്ലുലർ സ്പേസ് ഈസ് ദ ടിഷ്യൂ ഫ്ലൂയിഡ്. അപ്പൊ വാട്ട് ഈസ് ടിഷ്യൂ ഫ്ലൂയിഡ്, അതാണ് ഇവിടെ പഠിക്കാനുള്ളത് കേട്ടോ, ടിഷ്യു ദ്രവ്യം എന്താണെന്ന്. പിന്നെ ഈ ലാസ്റ്റ് ഭാഗത്തിലാണ് ദ ടിഷ്യു ഫ്ലൂയിഡ് ഈസ് അബ്സോർബ്ഡ് ഇൻ, അങ്ങനെ ടിഷ്യു ഫ്ലൂയിഡ് എന്താണെന്ന് പറഞ്ഞു. ഈ ടിഷ്യു ഫ്ലൂയിഡ് അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ്, ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്ത് ആൻഡ് ലിംഫ് കാപ്പിലറീസ്. ലിംഫ് ഈസ് ദ ടിഷ്യു ഫ്ലൂയിഡ് ഇൻസൈഡ് ദ ലിംഫ് കാപ്പിലറി. ലിംഫ് കാപ്പിലറിന്റെ ഉള്ളിലുള്ളത് ഏതാണ്, ടിഷ്യൂസ് ആണ്, ടിഷ്യൂ ഫ്ലൂയിഡ് ആണ്, ലിംഫ് ആണ് എന്ന്. ടിഷ്യൂ ദ്രവ്യം രക്തത്തിലേക്കും ലിംഫ് ലോഹികളിലേക്കും ആഗിരണം ചെയ്യപ്പെടുന്നു. ഈ ലിംഫ് ആണ് ലിംഫ് ലോബികൾക്കുള്ളിലുള്ള ടിഷ്യൂ ദ്രവ്യം. ലിംഫ് ലോബികളിലുള്ള ടിഷ്യൂ ദ്രവ്യമാണ് ലിംഫ്. ഇനി ഇവിടെ ഇതാണ് പഠിക്കാനുള്ളത്. ഇവിടെ പഠിക്കുന്നുണ്ട് സ്മോൾ ഇൻ്റെ പ്രിപ്പയർ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഹൗ ദ ഫാറ്റി ആസിഡ് ഗിവ്സ് റോൾ. ഫാറ്റി ആസിഡ് ആയിട്ടുള്ള ചെറുകുടലിൽ വെച്ച് ലിംഫിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഫാറ്റി ആസിഡും ഗിവ്സ് റോളും നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതാണ് അല്ലേ. ചെറുകുടലിൽ വെച്ച് ലിംഫിലേക്ക് ആഗിരണം ചെയ്യുന്നത് എന്തൊക്കെയാണ്, ഫാറ്റി ആസിഡും ഗിവ്സ് റോളുമാണ്. അത് കോശത്തിൽ എത്തുന്നത് എങ്ങനെയാണ്, അതാണ് ഈ പടത്തിൽ തന്നിരിക്കുന്നത്. The discussion of how the fatty acid and the glycerol that are absorbed into the lymph from the small intestine reach the cell. എങ്ങനെയാണ് നോക്കുക. ആദ്യം ഈ ഫാറ്റി ആസിഡ് ആൻഡ് ദ ഗ്ലിസറോൾ, ഫാറ്റി ആസിഡും ഗ്ലിസറോളും കൂടി എന്താ സംഭവിക്കുക, ലാക്ടിയൽസ് ഇന്ന് ലിംഫിലേക്ക് വരും അല്ലെ. അവിടെ നിന്ന് സ്മോൾ ലിംഫ് ഡക്ടിൽ കൂടെ ലാർജ് ലിംഫ് ഡക്ടിലേക്ക് വരും. അങ്ങനെ ലാർജ് ലിംഫ് ഡക്ടിൽ നിന്ന് വെനിക്കാവയിലേക്ക് വരുന്നു, വെനിക്കാവയിൽ നിന്ന് അത് എങ്ങോട്ടാ പോകുന്നത്, ഹാർട്ടിലേക്ക് എത്തണു എന്ന്. കിട്ടിയോ. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്, ഫാറ്റി ആസിഡും ഗ്ലിസറോളും കൂടി ലാക്ടിയുകൾ അല്ലെങ്കിൽ ലിംഫിലേക്ക് വന്ന് അവിടെ നിന്ന് ചെറിയ ലിംഫ് വാഹികളിൽ നിന്ന്, പിന്നെ അവിടെ നിന്ന് ചെറിയ ലിംഫ് വാഹികളിൽ നിന്ന് ഇങ്ങോട്ട് വലിയ ലിംഫ് വാഹികളിൽ നിന്ന് മഹാസിരയിലേക്ക്, മഹാസിരയിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഇങ്ങനെയാണ് എത്തുന്നത്. അതാണ് ഇവിടെ ചോദ്യം, അതിന്റെ ഉത്തരം ഇവിടെ കിട്ടി. ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളത് ലിംഫ് ഫോം ഫ്രം ദ ബ്ലഡ് പാസേഴ്സ് ത്രൂ, രക്തത്തിൽ നിന്ന് കടന്നു പോകുന്ന ബ്ലഡ് ലിംഫ് എന്താ സംഭവിക്കുന്നത്, രക്തത്തിൽ നിന്ന് രൂപപ്പെടുന്ന ലിംഫ് ലിംഫ് വാഹികളുടെ കടന്ന് ഹൃദയത്തിൽ വെച്ച് രക്തത്തിലേക്ക് തന്നെ തിരിച്ചു വരും. ഇവിടെ വന്ന് ഹൃദയത്തിൽ വന്നില്ലേ, ഹൃദയത്തിൽ വന്ന് അത് നേരെ തിരിച്ച് രക്തത്തിലേക്ക് തന്നെ വരും. ലിംഫിനോടൊപ്പം ലിംഫ് ലോമികളും ലിംഫ് വാഹികളും ലിംഫ് നോഡുകളും സ്പ്ലീനും ചേരുന്നതാണ് ലിംഫ് വ്യവസ്ഥ. ഇവിടെ വരുന്നത് എന്താണ് ലിംഫ് വ്യവസ്ഥ എന്ന് പറയുന്നത്, എന്താണ് ഇവിടെ ലിംഫ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ദ ലിംഫ് ഫോം ഫ്രം ദ ലിംഫ് the blood passes through the lymph ducts and return to the blood near the heart in addition to the limbs. The lymphatic system consists of, ഇവിടെ നിന്ന് പഠിക്കാം കേട്ടോ, ഇവിടെ ഒരു മനസ്സിലാക്കാനേ ഉള്ളൂ. ഇവിടെ നിന്ന് ഞാൻ പഠിക്കേണ്ടത് ദ ലിംഫാറ്റിക് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ലിംഫ് കാപ്പിലറീസ്. എന്തൊക്കെ വരണം, ലിംഫ് കാപ്പിലറീസ്, ലിംഫ് ഡക്ട്സ്, ലിംഫ് നോഡ്സ് ആൻഡ് സ്പ്ലീൻ, ഇതെല്ലാം കൂടി കൂടെ എന്താണ് ലിംഫാറ്റിക് സിസ്റ്റം. കിട്ടിയോ, എല്ലാവർക്കും മനസ്സിലായോ എന്താണ് ലിംഫാറ്റിക് സിസ്റ്റം, ലിംഫ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരുന്നത്, ലിംഫിനോടൊപ്പം ലിംഫ് ലോമികള് ലിംഫ് വാഹികള് ലിംഫ് നോഡുകള് സ്പ്ലീനുകള് ചേരുന്നതിനെയാണ് നമ്മൾ ലിംഫ് വ്യവസ്ഥ എന്ന്
പറയുന്നത്. പിന്നെ ഇവിടെ തന്നെ രോഗാണുക്കളെ പ്രതിരോധിക്കുന്നതാണ് ഈ ലിംഫ് നോഡുകൾ. ഈ സ്പ്ലീനും ലിംഫ് നോഡിന്റെയും ജോലി എന്താണെന്ന് അതൊന്ന് പഠിക്കണം കേട്ടോ. അവരുടെ എന്താണ് ഇവിടെ വരുന്നത്? ഡിഫെൻഡിങ് ദ ഡിസീസ് കോസിങ് ജേംസ്. നമ്മുടെ ശരീരത്തിലെ ഡിസീസ് കോസിങ് ജേംസിനെ പ്രതിരോധിക്കുകയാണ്, ഡിഫെൻഡ് ചെയ്യാണ് ഈ സ്പ്ലീനും. സ്പ്ലീനിനെ കുറിച്ച് നമ്മൾ നേരത്തെ കുറെ എക്സ്പ്ലെയിൻ ചെയ്താണ് കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആയുധപുര, മഹാപുര, അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ പുര എന്നൊക്കെ പറയുന്നതാണ് സ്പ്ലീൻ. ഈ സ്പ്ലീനും ലിംഫ് നോഡുകളും എന്നും. ഇനി നമ്മുടെ ഹൃദയാഘാതം നമ്മുടെ ജീവൻ പ്രധാനമാണ് എന്നാണ് പറയുന്നത്. ഹൃദയാഘാതം ഉണ്ടാവുന്നത് ഇവിടെ നമ്മുടെ ഹൃദയം മാറ്റിവെക്കൽ ഒരു കൃത്രിമ ഹൃദയത്തിനെയും കുറിച്ച് പറയുന്നുണ്ട്. ഹൃദയം മാറ്റിവെക്കാൻ ശാസ്ത്രജ്ഞർ ഇപ്പൊ നമ്മൾ സാധാരണ വെച്ചാൽ എപ്പോഴല്ല, എന്നാലും ഒരു വിധമൊക്കെ നമുക്ക് പേടിയില്ലാണ്ടൊക്കെ കേട്ടു തുടങ്ങിയതാണ് ഹൃദയം മാറ്റിവെക്കലൊക്കെ. പക്ഷെ ഇത് തുടങ്ങിയത് 1946 നായയിലാണ് ആദ്യം ഹൃദയം മാറ്റിവെച്ചുകൊണ്ട് ഹൃദയ ശാസ്ത്രക്രിയക്ക് തുടക്കം കുറച്ചത് എന്ന്. തുടക്കം കുറിച്ചത് ഡോഗ്സ് ഹാർട്ട് ബൈ, ഇനി ആരാണ് അത് കണ്ടുപിടിച്ചത്? ദ റഷ്യൻ ഡോക്ടറായ ഡെമിക്കോവ് ആണെന്ന്. റഷ്യൻ ഡോക്ടറായ ഡെമിക്കോവ് നായയ്ക്കാണ് ആദ്യം തന്നെ ഹൃദയം മാറ്റിവെക്കൽ. നമ്മൾ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ കൊറോണ വൈറസിന്റെ മരുന്ന് കണ്ടുപിടിച്ചു. ആദ്യം നേരിട്ടവരൊന്നും ഏത് വൈറസ് ഏത് മരുന്ന് കണ്ടുപിടിച്ചാലും ഏത് വൈറസിനെതിരെയുള്ള മരുന്ന് നമ്മൾ കണ്ടുപിടിച്ചാലും ആദ്യം തന്നെ മനുഷ്യനിൽ അപ്ലൈ ചെയ്യില്ല. ഒന്നില്ലെങ്കിൽ എലികളിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഇവര് ഏതെങ്കിലും മൃഗങ്ങളിൽ. ഇപ്പൊ ഇവരിവിടെ കണ്ടുപിടിച്ചത് ആദ്യം ഡോഗിനാണ് കേട്ടോ. ഒരു നായയ്ക്കാണ് ഹൃദയം മാറ്റിവെച്ചുകൊണ്ട്. അത് ആരാ കണ്ടുപിടിച്ചത്? റഷ്യൻ ഡോക്ടറായ ഡെമിക്കോവ്. ഈ പറയുന്ന പേരുകളൊന്നും ശ്രദ്ധിച്ചാൽ മതി, അല്ലാതെ ബൈഹാർട്ട് ഒന്നും ചെയ്യണ്ട കേട്ടോ. റഷ്യയിലാണ് ആദ്യം. ഇനി ഡെമിക്കോവ് അത് അന്ന് 1946 കേട്ടോ, 1967 ഇപ്പൊ ദക്ഷിണാഫ്രിക്കയിലെ ക്രിസ്ത്യൻ ബെർണാർഡിന്റെ നേതൃത്വത്തിലാണ് ഒരാൾക്ക് വെച്ചു, മനുഷ്യനിന് ആദ്യമായിട്ട് വെച്ചു. അപ്പൊ ഹ്യൂമൻ ബീയിങ്ങിന് ആദ്യമായിട്ട് വെച്ചത് എവിടെയാണ്? ക്രിസ്ത്യൻ ബെർണാർഡ് ഇൻ സൗത്ത് ആഫ്രിക്ക. 1967 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ക്രിസ്ത്യൻ ബെർണാർഡ് ഇൻ സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിലെ ക്രിസ്ത്യൻ ബെർണാർഡിന്റെ കീഴിൽ അയാളുടെ നേതൃത്വത്തിലാണ് ഒരു മനുഷ്യനിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെച്ചു. പക്ഷെ അന്നും അത് സക്സസ് ആയെന്ന് പറയാൻ പറ്റില്ല, കാരണം അയാൾ 18 ജീവിച്ചുള്ളൂ. പക്ഷെ ഹൃദയം മാറ്റിവെച്ചിട്ട് 18 ആ പുതിയ ഹാർട്ട് വെച്ചിട്ട്, കൃത്രിമ ഹൃദയം വെച്ച്, അല്ലെങ്കിൽ അല്ല, പുതിയ വേറൊരു ഹാർട്ട് വെച്ചിട്ട് അയാൾ ജീവിച്ചു എന്ന്. ഇനി 1994 ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് ഡോക്ടർ പി വേണുഗോപാലും സംഘവും ഇന്ത്യയിൽ വിജയം ആവർത്തിച്ചു. അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നത്, ആദ്യം നമ്മൾ എവിടെയാ പറഞ്ഞത്? റഷ്യയിലെ ഡോക്ടറാണ് അല്ലേ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എവിടെയാണ് പറഞ്ഞത്? ദക്ഷിണാഫ്രിക്കയിലാണ്. പിന്നെ ഇന്ത്യയിൽ വന്നത് എന്നായിരുന്നു 1982. അത് എവിടെയാണ്? ഇന്ത്യയില്. എവിടെയാ വെച്ചത്? ഡോക്ടർ പി വേണുഗോപാൽ ഇവിടെ ന്യൂഡൽഹിയിലാണ്. സോറി, 92 1994 ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് ഡോക്ടർ പി വേണുഗോപാലും സംഘവും ഇന്ത്യയിൽ വിജയം ആവർത്തിച്ചു. ഈ ഹൃദയം മാറ്റിവെക്കല് ഇന്ന് ലോകവ്യാപകമാണ് എന്ന്. പിന്നത്തെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇനി കൃത്രിമ ഹൃദയം വെച്ച് പിടിപ്പിച്ചിരുന്നു. അതാരാന്ന് വെച്ചാൽ 1982 റോബർട്ട് ജാർവിക്കിന്റെയും ജോഹാൻ കോഫിന്റെയും നേതൃത്വത്തിലാണ്. അതിന്റെ കീഴിലൊക്കെയാണ്, റോബർട്ട് ജാർവിക്കും ജോഹാൻ കേഫിന്റെയും കീഴിലാണ് കൃത്രിമ ഹൃദയം നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തത്, ട്രാൻസ്പ്ലാന്റിംഗ് ദ ആർട്ടിഫിഷ്യൽ ഹാർട്ട് വെച്ചത്. ശരിയോ? ഇനി ഇവിടെ നമ്മൾ പറയാണ് ഹൃദയത്തിനെ കുറിച്ച്. ലോക ഹൃദയ ദിനം, ലോക ഹൃദയ ദിനം എന്നാണ് ആ ഡേറ്റ് പഠിച്ചു വെക്കാം കേട്ടോ. ഇറ്റ് വാസ് സെപ്റ്റംബർ 29 സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. ഇനി നമ്മളിവിടെ ഒരു അസുഖത്തിനെ കുറിച്ചുകൂടെ പറയുന്നത്, ഹൃദയത്തിന്റെ അസുഖത്തിനെ കുറിച്ച് പറഞ്ഞു. ഹൃദയ വ്യായാമം യുവതലമുറയ്ക്ക് ഇന്ന് അന്യം. ഒരു ടോപ്പിക് തന്നേക്കാണ് എക്സസൈസ് അലൈൻ ടു യൂത്ത്. യൂത്തിന് ഇന്നത്തെ യൂത്തിന് എക്സസൈസ് ഇല്ല എന്ന്. വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, അല്ലാണ്ട് എക്സസൈസ് ചെയ്യില്ല. ഇന്നത്തെ പണ്ടത്തെ ആളുകൾ എന്ന് വെച്ചാൽ നന്നായിട്ട് പണിയെടുക്കും, അവർ നന്നായിട്ട് തിന്നിരുന്നു, ഒരു കുഴപ്പം ഉണ്ടായില്ല. പക്ഷെ ഇന്നത്തെ കുട്ടികള്, ഇന്നത്തെ യുവതലമുറയ്ക്ക് അതല്ല എന്ന്. ഭക്ഷണത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടി. പിന്നെ ഇന്നത്തെ ഭക്ഷണത്തിനും പ്രത്യേകതയുണ്ട് അല്ലെ. കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ധമനി ഭിത്തികളിൽ കൊഴുപ്പ് വന്ന് അടിഞ്ഞുകൂടുമെന്ന്. ആർട്ടറിയില് എന്താ സംഭവിക്കാം? ആർട്ടറി വാൾസിലാണ് ഫാറ്റി ഫുഡ് വന്ന് അടിഞ്ഞു കൂടുമ്പോഴാണ് അതിറോക്ലറോസിസ് എന്നുള്ള അസുഖം വരുന്നത്. അതിറോസ്ക്ലിറോസിസ്,
എത്തിറോക്ലിറോസിസ് എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? എത്തിറോക്ലിറോസിസ് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ധമനി ഭിത്തികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നു കൊണ്ട അവസ്ഥേനെയാണ് അതിറോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. തന്മൂലം ധമനിയുടെ ഉൾവ്യാസം, ഈ അതിറോക്ലിറോസിസ് വന്നാൽ എന്താ ഉണ്ടാവുന്നത്, എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഫാറ്റി ഫുഡ് വന്ന് അടിഞ്ഞുകൂടുകയാണെന്ന് പറഞ്ഞാൽ, ഫാറ്റി ഫുഡ് കഴിച്ച് അവിടെ കൺസെപ്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഫാറ്റ് വന്നിട്ട് അടിഞ്ഞു കൂടുന്നതിനെയാണ് നമ്മൾ പറയുന്നത് അതിറോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. ഇങ്ങനെ അടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ ആ രക്തം എന്ത് സംഭവിക്കും അവിടെ? തന്മൂലം ധമനിയുടെ ഉൾഭാഗത്തിന്റെ, ഇപ്പൊ നമ്മൾ വിചാരിക്കണേ ഒരു പൈപ്പ്, നമ്മൾ വിചാരിക്ക ഒരു പൈപ്പിന്റെ ഉള്ളില് മണ്ണ് സൈഡിലൊക്കെ കട്ട പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. കട്ട പിടിച്ചിരുന്നാൽ അതിൽ കൂടെ വെള്ളത്തിന് ശരിക്കും ഒഴുകി വരാൻ പറ്റുമോ? പറ്റില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ധമനിയുടെ ഉള്ളിലെ വ്യാസം കുറയും, കാരണം ഈ ഫാറ്റ് കട്ട പിടിച്ച് സൈഡിലൊക്കെ ഇരിക്കുമ്പോ രക്തക്കുഴലുകൾക്ക് ഇലാസ്തികത നഷ്ടപ്പെടും. സൈഡിന് കട്ടി പിടിച്ച സാധനങ്ങൾ ഇരിക്കുമ്പോ അതിന് വലിയാൻ പറ്റില്ല, ഇലാസ്തികത നഷ്ടപ്പെടും, അങ്ങനെ പൊട്ടാനുള്ള സാധ്യത കൂടും. ഉൾഭിത്തി പരിവർത്തിതാവും, തന്മൂലം അരുണ രക്താക്കൾ ഒട്ടിപ്പിടിച്ച് രക്തക്കട്ട രൂപപ്പെടുന്നു, റെഡ് ബ്ലഡ് സെൽസ് അവിടെ ഒരുമിച്ച് കൂടുക. ആസ് എ റിസൾട്ട് ഓഫ് ദീസ് ഇന്നർ ഡയമീറ്റർ ഓഫ് ദ ആർട്ടറി റെഡ്യൂസ്, ആർട്ടറിയുടെ ഇന്നർ ഡയമീറ്റർ റെഡ്യൂസ് ചെയ്യും. ആൻഡ് മോർ ഓവർ ആർട്ടറിയൽ വാൾസ് ലോസ് ഓഫ് ദ ഇലാസ്റ്റിസിറ്റി, അതിനതിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ആൻഡ് മേ റപ്ചർ ഇന്നർ വാൾസ് ബിക്കം റഫ് ആയി മാറും. ഹെൻസ് അതുകൊണ്ട് ആർ ബി സിസ് മേ ക്ലം ടുഗദർ. ആർ ബി സി എന്ന് വെച്ചാൽ റെഡ് ബ്ലഡ് സെൽസ് ടോ, രക്ത ചുമന്ന രക്താണുക്കള് ഫോം ദ ബ്ലഡ് ക്ലോട്ട് ഇൻ ദ കൊറോണറി വെസൽ വിച്ച് മേ കോസ് ഹാർട്ട് അറ്റാക്ക്. അങ്ങനെയാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്, അങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിൽ ഹൃദയാഘാതം ഉണ്ടാകുന്നത്. അപ്പൊ എങ്ങനെയാണ് ഫാറ്റി ഫുഡ് എങ്ങനെയാണ് ഹൃദയാഘാതം വരുത്തണേ എന്നാണ് പറഞ്ഞത്. അതിന് അസുഖത്തിന്റെ പേരാണ് എന്ന് പറയുന്നത് അതിറോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. ഈ അതിറോസ്ക്ലിറോസിസ് എന്ന് പറഞ്ഞ അസുഖം ഫാറ്റ് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതാന്ന് പറഞ്ഞു. കൊഴുപ്പ് അടിഞ്ഞുകൂടി രക്തം കട്ട പിടിക്കാൻ തുടങ്ങും, അവിടെ എന്താ സംഭവിക്കുന്നത്, ആർട്ടറിയുടെ ഇലാസ്റ്റിസിറ്റി കുറയും, അവിടെ വ്യാസം കുറയും, ഡയമീറ്റർ കുറഞ്ഞ സ്ഥലമില്ല, അങ്ങനെ അത് പൊട്ടാനുള്ള സാധ്യത കൂടി. അത് പരിവരുത്തു, രക്താണുക്കൾ കട്ട പിടിച്ച് രക്തക്കട്ടകൾ അങ്ങനെ സൈഡിൽ പിടിച്ചിരിക്കാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. അടുത്ത ടോപ്പിക്കാണ് സംവഹനം സസ്യങ്ങളിൽ എന്ന് നമ്മൾ പറയുന്നത്. ഈ അടുത്ത ടോപ്പിക്ക് സസ്യങ്ങളിലുള്ള സംവഹനം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് ശരീരത്തിലെ ഈ ബ്ലഡുകൾ, നമ്മൾ ഹൃദയത്തിലെ ഹൃദയ രോഗം ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ഈ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലാക്ടിയോളും ഒക്കെ വെച്ചിട്ട് ചെറുകുടലിൽ നിന്ന് ലിംഫിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഫാറ്റി ആസിഡും ഗ്ലിസറോളും എങ്ങനെയാണ് കോശങ്ങളിൽ എത്തിച്ചേരുന്നതെന്ന് പറഞ്ഞു അല്ലേ. ഈ കോശങ്ങളിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അത് രക്തത്തിൽ നിന്ന് എങ്ങനെയാണ് ലിംഫ് വാഹികളോടെ കടന്ന് അതെങ്ങനെയാണ് രോഗാണുക്കൾ, പിന്നെ നമ്മൾ പറഞ്ഞു സ്പ്ലീനിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. സ്പ്ലീൻ പിന്നെ എന്താണ് ലിംഫ് നോഡുകൾ, ഇതൊക്കെ രോഗാണുക്കളെ പ്രതിരോധിക്കുന്നതാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഹൃദയ ശാസ്ത്രക്രിയ, ഹൃദയം മാറ്റി വെക്കില്, കൃത്രിമ ഹൃദയം വെക്കില്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഹൃദയത്തിന്റെ അസുഖം പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ടോപ്പ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് മനുഷ്യരില് അല്ലെങ്കിൽ മൃഗങ്ങളിലെന്നാണ്. ഇനി അടുത്തത് സംവഹനം നടക്കുന്നത് സസ്യങ്ങളിലാണ്. ഈ സസ്യങ്ങളിൽ എങ്ങനെ സംവഹനം നടക്കുന്നു എന്ന് ട്രാൻസ്പോർഷൻ ഓഫ് ദ പ്ലാന്റ്സ് എങ്ങനെയാണ് സംവഹനം, ഇതാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.